ഈ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്നത്, അതായത് സത്യദൈവ പുസ്തകം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ബുക്ക് നമുക്ക് വായിക്കുമ്പോൾ, ബൈബിളിനകത്തുള്ള കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്, എങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിനെ പരാമർശിച്ചത്. അത് ഏതൊരു വ്യക്തിക്കും, അതായത് വിമർശിക്കണം എന്നുള്ള ബുദ്ധിയോടുകൂടി വായിക്കുന്ന വ്യക്തിക്കല്ല, സത്യം അറിയണം എന്ന ഒരു വാഞ്ചയോടുകൂടി വായിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അയാളുടെ ലൈഫ് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും അതിനകത്തുണ്ട്. അച്ഛൻ ഇത് എഴുതി തുടങ്ങുമ്പോൾ, എഴുതി തുടങ്ങുന്നത് മുതൽ എഴുതി തീരുന്നത് വരെ അച്ഛനിൽ ഇതിങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായ ആ ഒരു ഫീൽ എന്തായിരുന്നു. അത് മാത്രമല്ല, അച്ഛൻ ചുമ്മാ ബുക്കുകളോ അതോ ഇതോ അച്ഛൻ വായന വളരെ കുറവാണ്. അച്ഛൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മെഡിറ്റേഷൻ ആണെന്ന് ഞങ്ങൾക്കറിയാം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിസൈപ്പിൾസിന് അറിയാം. അച്ഛൻ വളരെ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് അച്ഛൻ അതിനെ വളരെ നല്ല രീതിയിൽ, അച്ഛൻ തന്നെ നന്നായിട്ട് അങ്ങ് ധ്യാനിക്കും. ഈ മറിയ സംഗ്രഹിച്ച് ധ്യാനിച്ചു എന്ന് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഗ്രഹിച്ച് ധ്യാനിച്ച് അതിൻ്റെ സത്യത്തെ എടുത്ത് ആഴങ്ങളിൽ ഇറങ്ങി എടുത്തുകൊണ്ട് എഴുതും. അപ്പം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അടുത്ത സാധനം കിട്ടും. അപ്പം ആ ആദ്യം തൊട്ട് അവസാനം വരെ, അതായത് എഴുതി തുടങ്ങിയത് മുതൽ എഴുതി തീർന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് വരെ ഉണ്ടായ അച്ഛൻ്റെ ഒരു ഫീൽ എന്തായിരുന്നു? ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നിലില്ലാത്ത ഒരു സാധനമാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ബുദ്ധിയിലോ എൻ്റെ അറിവിലോ എൻ്റെ ശരീരത്തിലോ എൻ്റെ യുക്തിയിലോ എന്നിലില്ലാത്തൊരു സാധനത്തിനെയാണ് ഞാൻ മറ്റൊരു റളത്തിൽ നിന്ന് എന്നിലേക്ക് എടുത്തിട്ടാണ് ഞാനിത് എഴുതുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നത്. കാരണം എന്നിലില്ല ഈ സാധനം, അത് മറ്റൊരു റളത്തിനകത്തു നിന്ന്, ഒരു സ്പിരിച്വൽ റളത്തിനകത്തുനിന്ന്, ആ റളത്തിനകത്തുനിന്ന് എന്നിൽ വന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ പലരിലും പല രീതിയിലാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എഴുതുമ്പോഴാണ് ഈ ഒരു ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കിണറിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, കിണറിലെ വെള്ളം കൂടുതൽ കൂടുതൽ ഊറുന്നത് കോരുമ്പോഴാണെന്ന് പഴമക്കാർ പറയും. കോരുംതോറും വെള്ളം ഊറുമെന്ന് പറയും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ എഴുതുകയോ ഇല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഹെവൻലി നോളജ് അല്ലെങ്കിൽ സ്പിരിറ്റ് വെള്ളത്തിനകത്തുള്ള ജ്ഞാനം നമ്മിലേക്ക് ഒഴുക്കുണ്ടാകണമെങ്കിൽ ഔട്ട് പോറിങ് ഉണ്ടാകണം. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂടുതൽ വന്ന് നിറയും. അപ്പോൾ നമുക്ക് തന്നെ അതൊരു ഒരു ബുദ്ധിക്കും യുക്തിക്കും അതീതമായ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് നിറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ആശ്ചര്യമാണ്, അത്ഭുതത്തോടു കൂടെയാണ് ഞാനും ഇതെവിടുന്നാണ് വരുന്നത്, ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്, ഞാൻ തന്നെയാണോ ഇത് എഴുതുന്നത്, എനിക്ക് തന്നെയാണോ ഇത് കിട്ടുന്നത്, സോ ഫ്രം വെയർ ഇസ് കമ്മിങ്, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കെന്താ യോഗ്യതയുള്ളത്. സോ ഇത് ഇങ്ങനെ വന്ന് നിറയുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ, ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു നിർവൃതി, ആ ഒരു അനുഭൂതി എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ആസ്വദിക്കുമ്പോഴേ, അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കുണ്ടാകുമ്പോഴേ അത് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എഴുതിയൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ എന്നിലൂടെ തന്നെ ദൈവം ഒഴുക്കിത്തന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഡിസ്റ്റർബൻസ് ഓഫ് കോഴ്സ് വരും. കാരണം എവിടെയൊക്കെയാണ് ഒരു നല്ല ഫ്ലോ ഉണ്ടാകുന്നത് അവിടെ അതിനെ തടയാനായിട്ടുള്ള രീതിയിലുള്ള നെഗറ്റിവിറ്റിയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പർവ്വതമായിട്ട് വളരും. അത് നെവർ മൈൻഡ് ആക്കുമ്പോഴത്തേക്ക് അല്ലേ, ഒരു നല്ല ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്ക് കുറേ ഒരു തടിയോ ഒരു എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ കവിഞ്ഞങ്ങ് പോകും. പിന്നെ അത് വലിയൊരു സംഭവമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റക്കായി നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, വരുന്നു പ്രശ്നങ്ങളൊക്കെ വന്നു, അതൊന്നും ബോധർ ചെയ്തില്ല, അതിനെയൊക്കെ ഓവർ ഫ്ലോ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ കവിഞ്ഞൊഴുക്ക് ശക്തമായിരുന്നത് കൊണ്ട് അതിന് നെവർ മൈൻഡ് ആക്കി. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ഫീലായിരുന്നു. ഇനിയും ഞാൻ രണ്ട് പുസ്തകങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ത്രെഡും അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഓൾറെഡി ഹൃദയത്തിനകത്തുണ്ട്. അതിനകത്തുള്ള കണ്ടൻറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലോയാണ്, അത് ഫ്രം നോവെയർ അത് വന്നു ചേരും.